വനിതാ വികസന കോർപ്പറേഷൻ വനിതാ സംരംഭകർക്കായി ഒരുക്കിയ എസ്കലേറ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സമ്പൂർണ്ണമായുള്ള ശാക്തീകരണവും മുന്നേറ്റവുമാണ് വനിതാ വികസന കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വനിതാ വികസന കോർപ്പറേഷൻ വനിതാ സംരംഭകർക്കായി കോഴിക്കോട്ട് ഒരുക്കിയ എസ്കലേറ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സമ്പൂർണ്ണമായുള്ള ശാക്തീകരണവും മുന്നേറ്റവുമാണ് വനിതാ വികസന കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സാമൂഹികമായ ശാക്തീകരണം അതിൻ്റെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാകുന്നത് സാമ്പത്തിക ശാക്തീകരണത്തിലൂടെയാണെന്നും സ്ത്രീകൾ സാമ്പത്തികമായി സ്വാശ്രയത്വവും സ്വാതന്ത്ര്യമുള്ളവരുമാകണമെന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും വനിതാ ശിശു വികസന വകുപ്പിൻ്റെയും ലക്ഷ്യമെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വനിതാ വികസന കോർപ്പറേഷൻ വായ്പകൾ നൽകി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 35 വർഷത്തിനിടെ വായ്പയായി നൽകിയ 1152 കോടി രൂപയിൽ 945 കോടി രൂപയും കഴിഞ്ഞ 7 വർഷത്തിനിടയിലാണ് നൽകിയതെന്നും കഴിഞ്ഞ 7 വർഷത്തിനിടെ പ്രത്യക്ഷമായും പരോക്ഷമായും 70582 പേർക്ക് കോർപ്പറേഷൻ്റെ ഇടപെടലിലൂടെ തൊഴിലവസരമുണ്ടാക്കാൻ സാധിച്ചുവെന്നത് വളരെ അഭിമാനത്തോടെയാണ് സംസ്ഥാന സർക്കാരും വനിതാ ശിശു വികസന വകുപ്പും വനിതാ വികസന കോർപ്പറേഷനും കാണുന്നതെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വാസ്തവത്തിൽ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത് വനിതകളുടെ സ്ത്രീകളുടെ സമ്പൂർണമായിട്ടുള്ള ശാക്തീകരണവും മുന്നേറ്റവും എന്നുള്ളത് തന്നെയാണ്. ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടയാളാകട്ടെ ആരുമാകട്ടെ സാമൂഹികമായ ശാക്തീകരണം അതിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ സാധ്യമാകുന്നത് സാമ്പത്തിക ശാക്തീകരണത്തിൽ കൂടിയാണ്. സംസ്ഥാന സർക്കാർ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. സ്ത്രീകൾ സാമ്പത്തികമായി സ്വാശ്രയത്വമുള്ളവരായിരിക്കണം, അവരവരിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളതാണ്. അതില്ലാതെ ഉള്ള ഒരു ശാക്തീകരണം അത് പൂർണ്ണമല്ല, സമഗ്രമല്ല, അത് സാധ്യവുമാകില്ല എന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതൊക്കെ തലങ്ങളിൽ വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയുന്ന താല്പര്യമുള്ള വനിതകൾക്ക് അത് സാധ്യമാക്കും. കോഴിക്കോട് നടക്കുന്ന മേളയിൽ 113 പേർ വനിതാ വികസന കോർപ്പറേഷൻ്റെ പിന്തുണയോടെ സംരംഭകത്വം തുടങ്ങി മുന്നോട്ട് പോകുന്നവരാണ്. 12 സംരംഭകരാണ് കേരളത്തിന് പുറത്തു നിന്നും എത്തിയിട്ടുള്ളത്. കുടുംബശ്രീ അംഗങ്ങളും മേളയിലുണ്ട്. വനം വന്യജീവ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫ് IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേയർ ബീന ഫിലിപ്പ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ദിവാകരൻ, കൗൺസിലർ കെ റംലത്ത്, കനറാ ബാങ്ക് ചീഫ് ജനറൽ മാനേജർ പ്രദീപ് കുമാർ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ R സിന്ധു, വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർമാരായ ഗ്രേസ് MD, R ഗിരിജ, പെണ്ണമ്മ തോമസ്, വനിതാ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ബിന്ദു VC, വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ VK പ്രകാശിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.